യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ലാസ്സിലെ പുറകിലെ ബെഞ്ചിൽ ഒരു പയ്യൻ തല ഡെസ്കിൽ വെച്ച് ഉറങ്ങുന്നത് കണ്ടപ്പോൾ ക്ലാസ് ടീച്ചർ എഴുന്നേൽപ്പിച്ച് നിർത്തി ഒത്തിരി വഴുക്കിട്ടു. ഒരു ടീച്ചറിൻ്റെ അതിരങ്ങളിലൂടെ വരേണ്ട വഴുക്കല്ല പെട്ടെന്ന് ക്ലാസ്സിൽ സംഭവിച്ചത്. ഉടനെ സ്കൂളിൽ ബെല്ലടിച്ചു, കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. ആ സമയം ഈ ടീച്ചറിൻ്റെ അരികിലേക്ക് പുറകിലൂടെ ഒരു കുട്ടി ചെന്നിട്ട് ടീച്ചറെ വിളിച്ച് നിർത്തി ടീച്ചറിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ടീച്ചർ അവന് വഴുക്ക് പറഞ്ഞത്? അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ടീച്ചറിന് അറിയില്ല. അവൻ്റെ പിതാവ് മാനസിക രോഗിയാണ്, അമ്മ തളർന്നു കിടക്കുന്നു, അവന് താഴെ രണ്ടനുജന്മാർ. രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് തൊട്ടടുത്ത വീടുകളിൽ അവൻ പാല് കൊണ്ടുപോയി കൊടുക്കുന്നു, പത്രം വീടുകളിലിടുന്നു, അയൽവക്കത്ത് തെങ്ങ് കയറി സഹായിക്കുന്നു, വീട്ടിലെ ജോലിയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കുവാനുള്ള താല്പര്യം കൊണ്ടാണ് അവൻ ക്ലാസ്സിലേക്ക് വരുന്നത്. ടീച്ചർ വഴുക്കിട്ടത് അവന് ഭയങ്കര വേദനയായി. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ടീച്ചർ അറിഞ്ഞിട്ടായിരിക്കില്ല ഇപ്രകാരം സംസാരിക്കാൻ ഇടവന്നത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ വാവിട്ട വാക്കുകളെക്കുറിച്ച് ടീച്ചറിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരം വന്നു. ചിലപ്പോൾ ഇങ്ങനെയാണ്, ചില വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും, ചില ചിന്തകൾ മറ്റുള്ളവരെ നാശത്തിലേക്ക് കൊണ്ടുപോകും, ചില പ്രവൃത്തികൾ അവൻ്റെ ജീവിതത്തെ ഇല്ലാതെയാക്കും. ഇവിടെയാണ് ഇടപ്പള്ളി രാഘവൻ എന്ന കവിയുടെ വാക്കുകൾ. മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് മൂന്ന് കാര്യങ്ങളാണ്: സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക, ചിന്തിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുക, പ്രവർത്തിക്കാൻ ഒരിടം ഉണ്ടായിരിക്കുക. എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല, ചിന്തിക്കാൻ ഒന്നുമില്ല, പ്രവർത്തിക്കാൻ ഒരു ഇടവുമില്ല. ഇവിടെയാണ് മിക്ക പ്രവാചകൻ്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്ന് ആവശ്യപ്പെടുന്നത്? കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.